റബ്ബറിന്റെ വില ഉയരുമ്പോഴും അപ്രതീക്ഷിതമായെത്തുന്ന മഴയും കാലാവസ്ഥാ വ്യതിയാനവും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. വരും ദിവസങ്ങളിലെങ്കിലും കാലാവസ്ഥ അനുകൂലമായി തുടർച്ചയായി ടാപ്പിംഗ് നടത്താനായാലേ ഉൽപാദനം ഉയർന്ന തോതിലേക്ക് എത്തുകയുള്ളൂ. പ്രതീക്ഷിക്കാതെയെത്തുന്ന മഴ, കാലാവസ്ഥാ വ്യതിയാനം, റബ്ബറിന് സമീപകാലത്തെ മികച്ച വില ലഭിക്കുന്ന സമയത്ത് തുടർച്ചയായി ടാപ്പിംഗ് നടത്താനാവാത്തത് കർഷകർക്ക് പ്രതിസന്ധിയാവുകയാണ്. റബ്ബർ കറ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയമാണിത്. വരും ദിവസങ്ങളിലെങ്കിലും കാലാവസ്ഥ അനുകൂലമായി തുടർച്ചയായി ടാപ്പിംഗ് നടത്താനായാലേ ഉൽപാദനം ഉയർന്ന തോതിലേക്ക് എത്തുകയുള്ളൂ. റബ്ബറിന് വിലയുയരുന്നത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഓരോ വർഷം ചെല്ലുന്നതോറും ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും റബ്ബറിന് വിലസ്ഥിരത ഇല്ലാതെ വരുത്തുകയും ചെയ്യുന്നുണ്ട്. വളരെയധികം കഷ്ടത്തിലാണ് തൊഴിലാളികളും അതുപോലെ തന്നെ മുതലാളിമാരും. ഇന്ന് ഏറെ പ്രതികൂല സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു 150 രൂപ വന്നതുകൊണ്ട് വളരെയധികം ആശ്വാസമാണ് ഓരോ കർഷകർക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ പ്രതികൂലമായ കാലാവസ്ഥയാണ് ഇപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച മഴയാണെങ്കിൽ ഒരാഴ്ച വെയിൽ, അപ്പോൾ മരം പാല് കറ ഇറങ്ങി വരുന്ന സമയത്ത് ആകുമ്പോഴേക്കും മറ്റേ മഴ പെയ്യുന്നു, ടാപ്പിംഗ് മുടങ്ങുന്നു. ഇപ്പോൾ അതിന് ഇതെല്ലാം പ്രതികൂലമായി ബാധിക്കുന്നത് ഇപ്പോൾ ആഴ്ചയിൽ 2 ടാപ്പിക് തൊഴിലാളി ടാപ്പിക് ആക്കാനാണ് എല്ലാ റബ്ബർ ബോർഡും എല്ലാവരും നിർദ്ദേശിച്ചിരിക്കുന്നത്. 2 ദിവസത്തിലൊരിക്കലാണ് ജില്ലയിലെ ഭൂരിഭാഗം കർഷകരും ടാപ്പിംഗ് നടത്തുന്നത്. അതിനാൽ ഒരാഴ്ച മഴ പെയ്താൽ ടാപ്പിംഗ് തുടർച്ച നഷ്ടമാകും. ഇതിന് പരിഹാരമായി ടാപ്പിംഗ് എണ്ണം കുറഞ്ഞ നൂതന രീതികളാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. റബ്ബർ കർഷക സംഘവും ആഴ്ചയിലൊരിക്കൽ ടാപ്പിംഗ് നടത്തുന്ന രീതിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. എന്നാൽ ഈ രീതി ടാപ്പിംഗ് തൊഴിലാളികൾക്ക് നഷ്ടം വരുത്തുന്ന സാഹചര്യവുമുണ്ട്. ന്യൂസ് ബ്യൂറോ പേരാവൂർ.